ഹരി ശ്രീഹരോദയേ നമഃ അവിഘ്നമസ്തു. വീട്ടിൽ തന്നെ ഒന്നാം ക്ലാസ് വരെ വീട്ടിൽ തന്നെ പഠിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത്? അമ്മൂമ്മയൊക്കെ ഓരോന്നും പറഞ്ഞും അങ്ങനല്ല, നമ്മുടെ അടുത്ത സ്കൂളിലോട്ട് പോകുന്ന വഴി തന്നെ ഒരു കളരി, എന്താ വീട്ടിലിങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന നഴ്സറി സ്കൂളിന് പകരം, നഴ്സറി അല്ല, അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാനും പ്രാഥമിക പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ആദ്യ, അതായത് മലയാള അക്ഷരങ്ങൾ, മലയാളമാണ് അല്ല ഇംഗ്ലീഷ് അല്ല, മലയാള അക്ഷരങ്ങൾ 1, 2, 3 അത് ആദ്യത്തെ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാം പഠിപ്പിച്ചെടുക്കും. നമ്മുടെ ഇന്നത്തെ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പഠിക്കും. ക്ലാസിക്കലായിട്ട് ഓരോ സമയത്ത് ഓരോ രീതിയല്ലേ. അന്നൊക്കെ ആ ആ ഇന്നുള്ള അക്ഷരങ്ങളായിരുന്നു, സ്വരാക്ഷരങ്ങളായിരുന്നു പഠിച്ചിരുന്നു. ഇന്നെന്തോ ആദ്യം എഴുതാൻ പഠിക്കുന്നത് മലയാളത്തിലാണെങ്കിൽ റ എളുപ്പമുള്ളത്, ഇങ്ങനെ കാണിച്ച റായില്ലേ, റായുടെ ശകലം ഒരു കുനിപ്പ് മുകളിലോട്ടായപ്പോ രായി, റായ രണ്ടെഴുതിയ നായി, അകത്തുകൂടി ഒന്ന് കയറ്റുകയാണെങ്കിൽ ത ആയി, ദിങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആ എഴുതാൻ പറ്റും. ഇങ്ങനെ ഇന്നത്തെ ശാസ്ത്രീയമായിട്ട് അക്ഷരങ്ങളുണ്ട്. അന്നങ്ങനെയല്ല, ആ വിഷമമുള്ള ആ തന്നെ ആദ്യം പഠിപ്പിക്കും. ഇങ്ങനെ വന്നിട്ട് അകത്തോട്ട് വന്ന് മുകളിലോട്ട് കയറ്റി ആന്നുള്ള ഒരു അക്ഷരം കുട്ടി ആദ്യം പഠിച്ചാല് പിന്നെ കുട്ടിക്ക് മറ്റുള്ള എല്ലാ അക്ഷരങ്ങളും വേഗം വേഗം പഠിക്കാൻ പറ്റും. അതായിരുന്നു അന്നത്തെ കണ്ടുപിടുത്തത്. ഇന്ന് തിരിഞ്ഞു അത്, ഇന്ന് റാ, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പന പറ, എളുപ്പ റാ എഴുതിട്ട് ഇങ്ങോട്ട് നീട്ടി പിന്നെ അത് നീട്ടി, ഇപ്പൊ പ, രണ്ട് റായിട്ടല് ന, ഒരു റായിട്ടാല് പറ, പന, ഇത് എല്ലാവർക്കും അറിയാം, കാരണം ആദ്യം തൊട്ട് പഠിക്കുന്നില്ല. അങ്ങനെ ബാലപാഠങ്ങളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം അപ്പൂപ്പന് നിർബന്ധം, ഈ ഇത്രയും പഠിച്ച കുട്ടിയെ വെറുതെ വീട്ടിലിരുത്തുന്ന, ഇത്രയും വയസ്സും കൂട്ടിച്ചേർത്ത്. അടുത്ത് തന്നെ ഗവൺമെന്റിന്റെ പ്രൈമറി സ്കൂളുണ്ട്, ലോവർ പ്രൈമറി സ്കൂൾ. ദൂരെ ഒന്നും വിട്ട് നമുക്ക് മനസ്സില്ല, ഈ വണ്ടിയിലൊക്കെ അയക്കാനും ഒക്കെ കുഞ്ഞുങ്ങളെ പോരാ, നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ ഇവിടെ നിൽക്കണം. ഒന്നാമത് എനിക്ക് ഇങ്ങനെ ജോലിയും കൂടി ആയത് കാരണം ഇതൊന്നും സമയം കിട്ടത്തില്ല. അന്ന് ഇതുപോലെയുള്ള സൗകര്യങ്ങളും ഇല്ല, ഏത് സൗകര്യം, വാഹന സൗകര്യവും കുട്ടിയെ അയക്കാനും തിരിച്ചു കൊണ്ടുവന്നാക്കാനും ഒന്നും സൗകര്യങ്ങളില്ല. അപ്പൊ ഇത് അടുത്ത സ്കൂളിലുണ്ട്, അവിടെ തന്നെ എല്ലാവരും കൊണ്ട് ചേർക്കുന്നു. പിന്നെ കുറെ കൂടി ഇതൊക്കെ നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് ഇത് സ്റ്റഡി വേണം എന്നൊക്കെ ഉള്ളവര് നഴ്സറി സ്കൂളിലായിരിക്കും, ബാലഭവനിലൊക്കെ ഉള്ളതായിരിക്കും. ഇവള് തന്നെയാണ് എല്ലാം അല്ല, അവളെ ഒന്ന് എഴുതിയിട്ട് നന്നായിട്ട് എഴുതിയോ പഠിച്ചോ എന്നുള്ള നോട്ടോ അത് ഗീതയ്ക്കും ഇല്ലായിരുന്നു. അവര് പക്ഷെ നമ്മളെ ഈ വിടുന്ന വീടുണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി രണ്ടു പിള്ളേരെ. അത് അവര് അവരൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്നത് ടീച്ചറിന്റെ മക്കളെ, ടീച്ചറിന്റെ ആ ഒരു പരിഗണന അവർക്കുണ്ട് നമുക്കില്ലെങ്കിൽ. അപ്പൊ അവര് പറയുക നന്നായിട്ട് പിള്ളേർ രണ്ടുപേരും പഠിച്ചോളൂ എന്ന് നോക്കണം. ശരിയാ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലെ ആ കുട്ടികളെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് പറയാം, അന്ന് പറയത്തില്ല. ഇഷ്ടമായിരുന്നോ പേരമ്മയ്ക്കും മമ്മിക്കൊക്കെ സ്കൂളിൽ പോകാന്? അതൊന്നും കരച്ചിലും ബഹളം ഒന്നും ഇല്ലായിരുന്നു, പോകുമായിരുന്നു. ഇത്തിരി മാർക്കും എല്ലാം കുറവുണ്ടെങ്കിൽ കാണിക്കാതിരിക്കാൻ, സ്ലേറ്റിലെ മാർക്ക് കൊണ്ടുവരുന്നത്, ഔട്ട് ഓഫ് 50 50 മാർക്ക്, അത് 35 ആയിപ്പോയാൽ കാണിക്കത്തില്ല എന്നെ. അത് മാക്കിയതും ഇല്ല, കാണിക്കാതിരിക്കാനില്ല, വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്ന്. അവര് ചോക്ക് കൊണ്ടല്ലേ മാർക്കിട്ട് കൊടുത്തേക്ക്, അത് ഗേറ്റ് ആകുമ്പോഴേ എന്നെ മറച്ച് നിയോഗിച്ചോണ്ട് വരുന്നത്. അവൾക്ക് ഇപ്പോഴിതൊന്നും ഓർമ്മ കാണത്തില്ല ഇങ്ങനൊക്കെ ആയിരുന്നു. അവൾ എന്നോട് ഇങ്ങനെ അയ്യോ ഇങ്ങനൊക്കെ ആയിരുന്നു അമ്മ, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ഇപ്പൊ ഗീതവിനെ കലാപരിപാടികള് അവളുടെ പഠിത്തങ്ങള് ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കത്തില്ല. ഞാൻ ഒരു ഒരു ആനുവൽ ഡേക്ക് ഞാൻ എപ്പോഴും ഈ ആർട്സ് കമ്മിറ്റിയുടെ ആളാണ്, അപ്പൊ അതിന്റെ പുറകെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അറിയത്തില്ല. നോക്കിയപ്പം ഞങ്ങളുടെ ഓഡിറ്റോറിയത്തില് ഇതിൽ ഇരുന്നുകൊണ്ട് ഒരുത്തി പാട്ട് പാടും, ആരാ ഉള്ള അനി, ആരെങ്കിലും ഇനി പാടാനുണ്ടോ, പാടുന്നവർക്ക് ഇവിടെ വന്നിരുന്ന് പാടാന്ന്, മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ വിളിച്ചിങ്ങനെ പാടിക്കുന്നു. നോക്കിയപ്പോ ഇവള് കയറി ഇരുന്ന് പാടുന്നു, എന്താ അയ്യോ എന്തോ നാണിക്കാനൊന്നും അങ്ങനൊന്നും അറിഞ്ഞില്ല. ഒരു കൊച്ചു ഉടുപ്പും ഒക്കെ ഉണ്ട്, ചമന്ന വെൽവെറ്റിന്റെ ഉടുപ്പും ഒക്കെ ഇട്ട്
ഒരു കുട്ടി ഇരുന്നൊന്ന് പാടുന്നു, ഞാൻ പോലും അറിയുന്നില്ല ഇത് എന്റെ മോൾ അവിടെ നിന്ന് പാടുന്നു. അപ്പൊ എന്തോ പാട്ട്, എല്ലാരും ഇപ്പോഴും അത് ശാമാക്കയൊക്കെ ഇപ്പോഴും പറയാ കാര്യം, എന്തോ പാട്ട് മൈക്കിൽ കൂടി പാടുക. എന്തോ ആ സമയത്ത് ഒരു സിനിമ വന്നിട്ട് നെല്ല്, അതിനകത്തൊരു കഥളി കണ്ടതളി എന്നൊരു പാട്ടുണ്ട്, ലതാ മങ്കേഷ്കർ പാടുന്ന ആ പാട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പാടുന്നു. അപ്പൊ എല്ലാരും ആ കൊച്ചുകുട്ടി ആരാ, ഒരു ആളും ചെറുതല്ലേ ആ കൊച്ചു, അയ്യോ രമണീച്ചന്റെ മോളാ, അത് കിഴക്കേ സ്കൂളിലാ പഠിക്കുന്നത്, ഇവിടെ വന്നിരുന്ന് പാടി. അത് ശരി, പഠിക്കാത്ത സ്കൂളിൽ പോയിരുന്ന് പാടിയോ? ആ പഠിക്കുന്ന സ്കൂളിലല്ല, ഇത് ഇത് കാഴ്ച കാണാൻ വന്നത് ഇവിടെ. അപ്പൊ ആരെങ്കിലും പാടാറുണ്ടോ? അവള് കയറിയിരുന്ന് പാടി, ഇത് പാടിയാൽ എന്താ പാടിയില്ലാലും എന്താന്നുള്ളൊരു രീതിയുണ്ട്. നന്നായിട്ട് പാടുന്നു, എന്തെങ്കിലും റിഹേഴ്സലോ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കലോ ഒന്നുമില്ല, നന്നായിട്ട് പാടുന്നു. എന്നിട്ട് അങ്ങനെ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഓർക്കുമ്പോ രസമാണ്. പിന്നെ അവള് സ്കൂളിൽ പഠിക്കുമ്പോ നയൻത് സ്റ്റാൻഡേർഡില് 17 ഡിവിഷൻ ഉണ്ട് ഞങ്ങളുടെ സ്കൂളില്, 17. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടിയാണ് എസ് ഗീത. അതിന് പ്രൈസ് ഉണ്ട്, ഭയങ്കര കേമമായിട്ട് ആനിവേഴ്സറി കണ്ടെത്തുന്നത്. ആ ആനിവേഴ്സറിയുടെ മുമ്പുള്ള മീറ്റിങ്ങിന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എന്റെ മോള് പോയി വാങ്ങിച്ചില്ല, അവള് പോയില്ല. ഇപ്പോഴേ എസ് ഗീത എസ് ഗീത വിളിക്കുന്ന അവള് കയറി ചെല്ലത്തില്ല. അപ്പൊ എന്തോ ഒരു എന്തോ എന്ന് പറയുക, എല്ലാവരുടെ മുമ്പിൽ കയറി ചെല്ലാനുള്ളൊരു ഒരു മടി പറയത്തില്ലേ, അതുപോലെ. അപ്പം ഞാൻ അറിയുന്നില്ല ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഗ്രീൻ റൂമിൽ ഡാൻസിൻ്റെ പിള്ളേരെ ഒരുക്കാനും പിന്നെ തിരുവാതിരയുടെ പിള്ളേരെ ഒരുക്കാനും അവരുടെ പിൻപാട്ട് പാടുന്നതിന് ഞാനും കാണും. അപ്പോൾ അതിന് ചെറിയൊരു പ്രാക്ടീസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെയാണ്. അപ്പൊ വേറെ ഒരു ടീച്ചർ വന്നിട്ട് എന്തരം ഇനി ഇങ്ങനെ 9-ാം സ്റ്റാൻഡേർഡ്, 10-ലല്ല 9-ാം സ്റ്റാൻഡേർഡല്ല, ഇവളെന്താ ഇങ്ങനെ ഉണ്ട് എൻ്റെ വരും. ഞാൻ അപ്പോഴാണ് സംഭവം അറിയുന്നത് അവള് വാങ്ങിക്കാൻ പ്രൈസ് വാങ്ങിക്കാൻ ചെന്നില്ല എന്നുള്ളത്. അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള എന്തോ എന്ന് പറയാം, നമ്മളൊരു ഒരു സങ്കോചം, എല്ലാവരുടെ മുമ്പിൽ പോയി വാങ്ങിക്കാനുള്ള ഒരു സങ്കോചം. പിന്നെ ടീച്ചേഴ്സ് റൂമിൽ അസംബ്ലി വെച്ചിട്ട് ടീച്ചേഴ്സ് റൂമിൽ ചെന്നിട്ട് ഇനി അസംബ്ലിയിൽ പോയി വാങ്ങിക്കുക. അസംബ്ലി ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് അന്ന് വാങ്ങിക്കാത്ത കുട്ടികൾ വരാത്ത കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ എനിക്ക് വയ്യ, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സ് റൂമിൽ അല്ല ടീച്ചേഴ്സ് റൂമല്ല ഓഫീസ് റൂമിൽ തന്നെ പോയി വാങ്ങിച്ചു. എന്ത് ചെയ്യും, വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു. ഗസ്റ്റിന്റെ അടുത്തു നിന്നൊക്കെ പ്രൈസ് വാങ്ങിക്കാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയില്ലേ, അസംബ്ലി വെച്ച് കൊടുക്കാം, അസംബ്ലിക്ക് വരുമോ എന്ന് പറഞ്ഞു. അപ്പൊ അസംബ്ലിക്ക് മൈക്കിൽ ഒന്ന് വാങ്ങിക്കണം. ഇവളത് കേട്ടപ്പോ തൊട്ടേ ഒക്കെ സ്കൂളിൽ പോണമെന്നില്ല, ഇത് വാങ്ങിക്കാൻ. പിന്നെ അതായാലും വേറെ എന്റെ കൂട്ടുകാരി ഒരു ടീച്ചർ, ഇവിടെ വലിയ കാര്യം, ഇവക്കും വലിയ കാര്യമാണ്, ടീച്ചർ എന്നല്ല വിളിക്കുന്നത്, നമ്മുടെ അടുത്ത ശ്യാമാക്കടയൊക്കെ അമ്മയുടെ ചേച്ചി, വലിയ ഇഷ്ടമുണ്ട് ഗീതയ്ക്ക്, ഗീതയും വലിയ കാര്യം, ഗീതയും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവര് പറഞ്ഞു ഞാൻ അവളെ കൊണ്ടുപോയി വാങ്ങിച്ചോളാം, ഇങ്ങനെ പ്രൈസ് വാങ്ങിച്ചോണ്ട് ഗീത. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാ ഗീത പരമ. ബി എസ് സി എസ് ഡി കോളേജിലാണല്ലോ പഠിച്ചത്, മാത്സ്. അപ്പോഴും ഒന്നും ഒരു പരിപാടിക്കും പോകത്തില്ലായിരുന്നു. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇവിടെ കാര്യവട്ടത്ത് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ആരും ഇല്ലല്ലോ ഇവിടെ അങ്ങ് കാണാനും. അനുവിന്റെ സംഭവം, അനുവിന് അച്ഛനും അമ്മയും കാണാൻ പാടില്ല, അവൾ അവൻ പ്രൈസ് വാങ്ങിക്കുന്നതും അവൻ ഇത് ചെയ്യുന്നതും എന്ന് പറഞ്ഞതുപോലെ തന്നെ. ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ, ഇവിടെ തിരുവാതിര കളിച്ചു, പാട്ടുപാടി, ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇവിടെ പഠിക്കാൻ കാര്യവട്ടത്ത് അതിന്റെ ഫോട്ടോ എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചു ഇവിടെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോ. ഇപ്പൊ അതെ എല്ലായിടത്തും പോയി പാട്ട് പാടുന്നു. ഒട്ടുമില്ല. എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ്സിലെ ഫസ്റ്റിന് എന്റെ മക്കൾക്ക് ആ വർഷത്തെ എനിക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. മമ്മി കേറിയോ സ്റ്റേജിൽ വാങ്ങാന്? ആ അതൊന്നും കുഴപ്പമില്ല, അവൾക്ക് അവിടെ പോകുമ്പോ ഇങ്ങനെ നാണിക്കേണ്ടതാണെന്നൊരു ചിന്ത അവൾക്ക് അറിഞ്ഞു. കുട്ടികൾക്ക് ഒരു രീതിയില്ല, ആ രീതിയില്ല, ഓടിപ്പോയി വാങ്ങിച്ചു തിരിച്ചു വന്നു, അങ്ങനെ അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾക്ക് എന്തോ ബുക്സ് ആയിരുന്നു കൂടുതലും അവർക്ക് കിട്ടിക്കേണ്ടിരുന്നു, എപ്പോഴും കിട്ടുന്ന ബുക്സ് തന്നെ ആയിരുന്നു വലിയ വലിയ. ഈയിടെ മക്കളെ ആ ബുക്കൊക്കെ കൂടെ എടുത്ത് ഞാൻ ഒരു വായനശാലയുണ്ട് അവിടെ വീട്ടില്,
വിജ്ഞാനപ്രദായിനി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ബുക്കുകൾ, ഇപ്പം അനിയും കൂടി വന്ന് ഞങ്ങൾ രണ്ട് ആ പുറവശത്തൊരു ഇത് വെച്ചിട്ടില്ലേ ബുക്ക് ഷെൽഫ്, കുറേ എൻസൈക്ലോപ്പീഡിയ ഒന്ന് രണ്ട അഞ്ച് ഭാഗം വരെ ഉള്ളത്, ഇവർക്ക് കുട്ടികൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ബുക്സൊക്കെ എല്ലാം കൊണ്ട് ഞാൻ വായനശാല ഒത്തിരി ഉണ്ട്. ഇപ്പോഴും ഒരു അഞ്ചാറെണ്ണം നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിത്ത സമയത്ത് അവര് അവരുടേതായ കഴിവുകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം അനൂന് അനൂനെയും ബാവയെ കാണുമ്പം ആരാ മമ്മിയെ പോലെ എന്ന് തോന്നുന്ന മമ്മിയെ പോലെ ആരാണ്? ഏതർത്ഥത്തില്? ചെറുപ്പത്തില് ചെറുപ്പത്തില് കളിയും ഈ സ്റ്റേജിൽ കയറിയിരുന്ന് പാട്ട് പാടുന്ന പോലെ സ്കൂളിലൊക്കെ പോകുമ്പം ആരെ പോലെയാണ്? കൊച്ചിലെ കോയമ്പത്തൂരൊക്കെ പഠിക്കാൻ വന്ന് നേവൽ സ്കൂളിലൊക്കെ അവനെ ചേർക്കുമ്പോ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞിട്ടൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ ആരും അങ്ങോട്ട് വന്നേക്കരുത്, ഞാനുണ്ടെന്നുണ്ട് ആനുവലിലേക്കൊക്കെ. പക്ഷെ ഞങ്ങൾ പോകും, പോയി മാറി അവനെ അവൻ കാണാതെ മറവിൽ നിന്ന് അവൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് ഓരോ ഇങ്ങനൊക്കെ കാണിച്ച് പാട്ടിൻ്റെ കാണിച്ച് ആക്ഷൻ സോങ് ഒക്കെ കാണിക്കുന്നത് അപ്പോഴും അവനെ നോട്ടെന്തോന്നറിയാം, ആരെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ എനിക്കതൊന്നുമില്ല, ആര് കണ്ടാലും എന്താ ആര് കണ്ടില്ല എന്താ ആ രീതിയായിരുന്നു. വാവയുടെ സ്കൂളിന്റെ എനിക്ക് അത്രയായിരുന്നു. പിന്നെ ഒരിക്കലും ഞാനും ഇതേക്കെ കൂടി ബോംബെ ചെന്നപ്പോ അവളുടെ എന്താ ആനുവൽ ഡേക്ക് എന്തോ എന്തുവായിരുന്നത് സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിട്ട് ഏതാണ്ട് ഒരു കളി ഉണ്ടായിരുന്നു തിരുവാതിര ആയിരുന്നു. അങ്ങനെയുള്ള കളിക്കൊക്കെ അവള് ഭരതനാട്യം ഒക്കെ പഠിച്ച് നന്നായിട്ട് കളിക്കാനൊക്കെ പോകും. അവൾക്ക് ആരെങ്കിലും കണ്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല, അനിതയുടെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, നല്ലതായിട്ട് ചെയ്യുമായിരുന്നു കളിയൊക്കെ ഡാൻസ്. അനിയൊന്നും അങ്ങനെ ഡാൻസിനൊന്നും പോയിട്ടൊന്നുമില്ല, പാടാൻ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഉടനെ ചാടി കയറി ഇരുന്ന് പാടി, അതൊരു അതിശയായിട്ട് എല്ലാവർക്കും എല്ലാവരും പറയുന്നുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും കൂടിയല്ല, വേറെ സ്കൂളിലെ കുട്ടിയ. അനി എസ് ഡി കോളേജിൽ വെച്ച് സോഷ്യലിനൊക്കെ പാടുമായിരുന്നു. ആരും പഠിപ്പിച്ചു വിട്ടിട്ടൊന്നുമല്ല മക്കളെ, അതൊക്കെ അവരവരുടെ അവരവരെ വീട്ടിൽ ഇരുന്ന് പാടുന്ന പോലും നമ്മൾ കേൾക്കുന്നു. കോളേജിലെ ഇതിനൊക്കെ പാടിയിട്ടൊക്കെ വരും, കൂട്ടുകാരികളൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയും ഇന്ന് ജ്യോതി അത് പാടി ഇത് പാടി എന്നൊക്കെ പറയുന്നു. അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടോ ഇപ്പോഴും എവിടെയെങ്കിലും? വീഡിയോ കാണില്ലായിരിക്കും, ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഇത്രയൊന്നും ഫോണുകളും ഇല്ല, സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലല്ലോ, ഇല്ലാത്ത ഫോൺ ആരുണ്ടായില്ല, ലാൻഡ് ഫോൺ ഒക്കെ ഉണ്ടായിരുന്നു ഫോൺ വന്നപ്പോഴും. പിന്നെ ഇത് ഫോട്ടോസ് ഗീതയുടെ കണ്ടിട്ടില്ല, ആ ഗീതയുടെ കാര്യവട്ടത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അയച്ചു തരും ചെറിയൊരു സ്നാപ്സ് എടുത്തിട്ട് കാര്യവട്ടം കോളേജിൽ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെ ഇരിക്കുന്നു അറിയില്ല. പിന്നെ എസ് ഡി കോളേജിലെ അനി പാടുന്നതായിട്ടുള്ളത് ഫോട്ടോസ് ഉണ്ടായിരുന്നു സോഷ്യലിന്, എസ് സിയുടെ ഡിഗ്രിയുടെ സോഷ്യലിനൊക്കെ ഉള്ളത്. അത് ഫോട്ടോസ് അവിടെ ഇപ്പൊ അവിടെ ഉള്ളിടത്തോ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്.